ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇയാസ് ഇ കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊയിനിപ്പാറയിലേക്ക് കയറിയതിൻ്റെ വീഡിയോ ആയിരുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഒറ്റയടിക്ക് മേളിൽ കയറി എത്തിയ ഒരു വൈബില്ലാത്തതുകൊണ്ട് പല എപ്പിസോഡുകളിലാക്കി കാണിച്ചു തോന്നിയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒറ്റ ദിവസം തന്നെ മേളിലേക്ക് എത്തിയതാണ്. എന്തായാലും വണ്ടികളെല്ലാം നല്ല സുഗമമായിട്ട് തന്നെ മേളിലേക്ക് കയറി. വലിയ ടാസ്ക് എന്ന് പറയാൻ നമുക്ക് വലിയ സീനൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഒരുപാട് വണ്ടികൾ വന്ന് കറങ്ങിയും കഷ്ടപ്പെട്ടു കയറുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതിൻ്റേതായ രീതിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ലാന്ന്. അപ്പോൾ നമ്മൾ ഓരോ വണ്ടികളായിട്ട് മേളിലേക്ക് പോവാണ്. കാഴ്ചക്കാരായ ആൾക്കാർ അവർ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക രസമാട്ടത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചെന്നനുഭവിച്ച് കഴിയുമ്പോഴേ ഉള്ളൂ. അത് നമ്മൾ എവിടെ ചെന്നാലും അതെ, മിക്ക സ്ഥലത്ത് ചെല്ലുമ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ കയറി വന്നെ കാണുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈലൊക്കെ എടുത്തൊന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കും മനസ്സിലൊരു സന്തോഷം. അത് വലിയ ഷോകാണിക്കലൊന്നും അല്ല കേട്ടോ, പക്ഷെ നമുക്കൊരു സന്തോഷമാണത്. അത് ചെന്ന് അനുഭവിച്ചാർക്ക് കേട്ടോ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെയും മേളിലേക്ക് കയറും. ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞ് ഇനി മേളിലേക്കൊക്കെ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ മെയിനായിട്ട് പറയുന്നൊരു ടാസ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. പക്ഷേ കുഴപ്പമില്ല, എന്നാലും നല്ല മഴയത്തൊക്കെ ആയതുകൊണ്ട് തന്നെ പല പരിമിതികളും ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ. അതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. ഇനിയിപ്പോൾ മേളിലേക്ക് ഇനി കയറുമാട്ടോ എന്തായാലും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല മഴയാണ്. പിന്നെ നമ്മൾ പോകുന്നത് എപ്പോഴും ഇത് കൂടും മലയും കാടും കുന്നും വെള്ളവും ഉള്ള വഴി കൂടെയാണ്. അപ്പോൾ ഇതുപോലെ മഴയുള്ള സമയത്ത് അധികം ഓഫ് റോഡിംഗ് ഒന്നും തൽക്കാലം വേണ്ടെന്ന് വെക്കണ കുറച്ച് നല്ല കാര്യമായിരിക്കും കേട്ടോ. കാരണം നമ്മളിപ്പോൾ കണ്ടു വയനാട്ടിലേക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഏത് നിമിഷം ഇവിടെ എന്തുകൊണ്ടും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ നമ്മൾ ചെന്ന് കയറിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്താനേ ഉണ്ടാവുകയുള്ളൂ, നമ്മൾ ചെന്ന് കയറിയിട്ടാണെന്നുള്ള രീതിയിൽ. അപ്പോൾ മാക്സിമം എല്ലാവരും സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് പണി ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പക്ഷേ നമ്മളിത് പറയുമ്പോഴത്തേനും ഇപ്പോൾ പോയതല്ലാത്ത ഈ വീഡിയോ നേരത്തെ പോയതാണ്. അപ്പോൾ അതിനുശേഷം പല സ്ഥലം അതിനുശേഷമാണ് മഴ കൂടിയത്. മഴ കൂടിയ പല സ്ഥലങ്ങളും ഇപ്പോൾ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പേടിയാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യാത്രകളൊക്കെ വെച്ച് കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. കാരണം നമ്മുടെ ഈ മലയും കാടും കുന്നുകളുമാണ് മെയിനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് അവസ്ഥ എന്താണ്, എപ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെയൊന്നും ഉണ്ടാവരുത്, ഉണ്ടാവല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എങ്കിൽ നമുക്കറിയത്തില്ല എന്തും എപ്പോൾ ഉള്ളതും സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും തന്നെ മാക്സിമം സൂക്ഷിച്ചും കണ്ടും ഇരിക്കുക, അതാണ് പറയാനുള്ളൊരു കാര്യം. കാരണം നമ്മൾ മറ്റുള്ള ട്രാവൽ വീഡിയോസ് പോലെയല്ല നമ്മുടേത്. നമ്മളെപ്പോഴും ഈ കാടും മലയും കുന്നും ഒക്കെ കയറി ഇറങ്ങി നടക്കലാണ് നമ്മുടെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ഡ്രൈവ് പോയിട്ടുണ്ട്, പോയതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ മഴയുള്ള സമയത്ത് ഇത്രയും എന്താ പറയുക അപകടകരമായ സാഹചര്യത്തിൽ നമ്മൾ യാത്ര ചെയ്തതല്ല ഇത്. ഇതിന് മുമ്പ് മഴ തുടങ്ങിയ സമയത്ത് നമ്മൾ യാത്ര തുടങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഫോണൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കുറച്ച് ലാഗ് വന്നിരുന്നു വീഡിയോയ്ക്ക്. ഇപ്പോൾ വീണ്ടും പൂർവ്വാധികം ശക്തിയോടെ തിരിച്ചു വന്നാ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് മേളിലേക്ക് കയറുകയാണ്. അതിനിടയ്ക്ക് നമുക്കൊരു ടാസ്ക് വണ്ടിയൊക്കെ കൊണന്ന് ഒരു പാറപ്പുറത്തേക്ക് എത്തിയിട്ടോ. ഇവിടെ ചെറിയ ടീ ഷോപ്പും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നതാണ് ഇന്നിപ്പോൾ അവധിയാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുള്ള വ്യൂ, എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റും അടിപൊളി സീനറി നോക്കി എൻ്റെ മോനോ മതി, ഒരു രക്ഷയില്ലാട്ടോ. എടാ മറ്റേ പാറ എവിടെയാടാ അതിൻ്റെ അത്, നമ്മളാ കുത്തി മറിയാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ആ കാണിയായിരിക്കും അല്ലേ. അത് തോണ്ടിക്കളിൻ്റെ കാര്യമില്ലല്ലോ, കാറ്റടിച്ചാലോ ഏറും എന്നതല്ലോ, കാറ്റടിച്ചാലോ കുറയുമ്പോൾ കുറയുമ്പോൾ ഏറെ അടിച്ച് ആരടിച്ച് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ലെന്നേ. അടുത്ത ജീപ്പുകൾ കയറി വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന കട നമ്മുടെ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കട കേട്ടോ. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റും കൂടുന്നതാണ്, പക്ഷേ കട തുറന്നിട്ടില്ല. ഇതിൻ്റെ മേളിലേക്ക് ഇനി ഒരു സ്ഥലമില്ല. എറണാകുളം ജില്ലയുടെ ടോപ്പ് ഹൈറ്റിലേക്കാട്ടോ പോകണം നമ്മൾ. അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള കട. ഇത് അവിടെ ഉണ്ട് കേട്ടോ, അതിനേക്കാൾ ഇച്ചിരി മേളിലാട്ടോ. സീനറി ഒരു രക്ഷയില്ല, മഞ്ഞായ സീനറി. വണ്ടികളാണ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ വരുമ്പോഴത്തേനും ഇതുപോലെ ട്രിപ്പ് ജീപ്പുകാരുണ്ട്, അവരുടെ കൂടെ കയറി മേളിലേക്ക് പോവാം. അതാണ് ഏറ്റവും സേഫ് ശരിക്കും പറഞ്ഞാൽ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയായിട്ട് വന്ന് കയറി കഴിയുമ്പം ഇതുപോലെ വണ്ടികൾ വരും, പിന്നെ നമ്മൾ പെൻഡിങ് ആയിട്ട് നിൽക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, വഴി അത് മെയിൻ കാര്യമാണ്. അപ്പം വഴി നശിക്കാതെ വേണം ഇവിടെ കയറാൻ, കാരണം ഇവിടെയുള്ള ആൾക്കാരുടെ അന്നമാണിത്. അപ്പോൾ അതിൽ നമ്മൾ കൈ കടത്തി ഒരു നേരത്തെ ഒരു എന്നാണ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന് കയറി, അല്ലെങ്കിൽ ഓവറായിട്ട് കയറി കഴിഞ്ഞാൽ
റോഡിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ അരി മേടിക്കുന്ന പരിപാടികളിലേക്ക് തടസ്സം വരും, അത് പിന്നെ നാട്ടുകാരുമായിട്ട് പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാണ്ട് എല്ലാവരും മാക്സിമം ശ്രമിക്കുക വന്നാൽ തന്നെ. അപ്പോൾ ഇവർ അടുത്ത വണ്ടി തിരികെ വരുന്നുണ്ട്. ഇവരൊക്കെ വന്നത് നല്ല പക്ക സ്റ്റോക്ക് കണ്ടീഷൻ ടയർ വിട്ടുകൊണ്ടൊക്കെയാണ് എല്ലാവരും വരുന്നത്. ഒരു വണ്ടിയിലാണ് മറ്റേ ടോറസിൻ്റെ കട്ട കണ്ടത് കേട്ടോ. ഇപ്പോൾ അടുത്ത വണ്ടി തിരികെ കയറി വരുന്നുണ്ട് താഴത്തു നിന്ന്. മൂന്ന് വണ്ടി മേളിലേക്ക് പോയിട്ടുണ്ട്, മേളിലും അതുപോലെ വണ്ടികളുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക രസമുള്ള സംഭവമാട്ടെ, വന്നു കഴിഞ്ഞിട്ട് നല്ല രസമാട്ടെ. ഇവിടെ ഇവരെ കൂടെ തന്നെ കയറുന്നാലും രസമാണ്. നമ്മൾ ഫ്രണ്ടൊക്കെ പൊങ്ങി ചാടി അടിപൊളിയാട്ടോ വനാണ്. അങ്ങനെ അത് അടുത്ത പുലിക്കുട്ടി കയറി വരുന്നുണ്ട്. പൊളിയാട്ടോ, രസമാ. കാരണം ഓഫ് റോഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഓഫ് റോഡെന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് ജീപ്പിലേക്ക് ഒരു ട്രക്ക് അടിച്ച് പോകാറുണ്ട്. പക്ഷേ ശരിക്കും ഒറിജിനൽ ഫീൽ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. കാരണം അതിൻ്റെ കാഠിന്യം എന്താണെന്നും അതിൻ്റെ അവസ്ഥ എന്താണെന്നും ശരിക്കും മനസ്സറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസരമാട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ ആദ്യം ഇവിടെ വരുന്ന ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ആകെ രണ്ട് ജീപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അതിന് ശേഷമാണ് പിന്നെ വണ്ടികളിപ്പോൾ 50 ജീപ്പുകളുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിൽ ആ വണ്ടിയുടെ ടയറിൻ്റെ ഇടയ്ക്ക് കല്ല് കയറിയിട്ട് എയർ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നുമില്ല, കിള്ളി നോക്കുക, എയർ അടിക്കുക, പോവുക. ഇവിടെ നമ്മൾ ചുമ്മാ നിന്ന് വഴക്ക് കേൾക്കേണ്ട ഒരു അവസരവും വന്നു കേട്ടോ. കാരണം നമുക്ക് മുമ്പ് ഇവിടെ വണ്ടി പോയിട്ടുണ്ടായിരുന്നു, അവർ മൊത്തം ഇളക്കി മറിച്ച് കയറി പോയിന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴിക്കുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടന്മാരെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, നമ്മളൊരു കല്ലുകൂലി ഇളക്കിയിട്ടില്ല കേട്ടോ. നമ്മളെ കുറേ പേര് വഴക്ക് പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മൾ കല്ലൊക്കെ ഇളക്കി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് മുമ്പും കുറച്ച് വണ്ടികൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കും പല സ്ഥലത്തും, നമ്മളും പിന്നെ മിണ്ടാണ്ടിരുന്നുള്ളൂ. ഈ വരുന്ന വണ്ടിക്കാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. ഇവർ നമ്മളോട് പോകണ്ടോ എന്ന് ചോദിച്ചായിരുന്നു എങ്ങോട്ടെങ്കിലും, പക്ഷെ നമ്മുടെ യാത്രകൾ പെട്ടെന്നായതുകൊണ്ട് നമുക്ക് അവരെ അറിയിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ആണ് ജിതിമ്പ്രോടെ വണ്ടിയിൽ വീണ്ടും ഞങ്ങൾ ടയർ, ഒരു തവണ ഓഫ് റോഡ് പോകുമ്പോൾ ഒരു ടയർ എന്നുള്ള കണക്ക് വീണ്ടും ആവർത്തിച്ചുകൊണ്ട്. ഇതിനു മുമ്പ് വന്നപ്പോഴല്ലേ അന്ന് ടയറിലാണ് കയറിയേ, ഇതിപ്പോ അടുത്ത് എയർ പോകുന്നുണ്ട്. ടയർ ഫുള്ള് കട്ടയുണ്ട് കേട്ടോ, നിറച്ച് കട്ടയുള്ള ടയർ ആട്ടോ, പുത്തൻ ടയർ. പിന്നെ ഇതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമാണ്. എന്നാലും എത്ര എത്ര കാണിച്ചാലും ഈ വ്യൂ എനിക്ക് അങ്ങ് എന്നാ പറഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആട്ടോ. ഇതിന് മുമ്പ് വന്നപ്പോഴും അതെ, ആ മലയുടെ ഒക്കെ ടോപ്പ് നോക്കി അങ്ങ് ആകാശം മുട്ടി നിൽക്കണ പോലത്തെ ഒരു മലയും മൊത്തം മഞ്ഞും കോടയും. ഈ കട തുറന്നിട്ടായിരുന്നു ഒരു കട്ടൻ ചായയും കുടിച്ച് ഇവിടെ ഇരിക്കണ ആ വൈബുണ്ടല്ലോ, വേറെ എവിടെ ചെന്നാൽ കിട്ടും. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ 4 ആകെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ പുറകെ വന്ന വേറെ വണ്ടിക്കാരാട്ടോ. ഞങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോവാം അടുത്ത വണ്ടി വന്നതിന് മുമ്പ്. മഴയും തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇവിടെ നിൽക്കണം അത്ര ബുദ്ധിപരമായി നിൽക്കുമല്ല. അതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും ഞങ്ങൾ പോവാട്ടോ. വണ്ടിയിലേക്ക് ചെന്ന് കയറണ വരെയുള്ള വീഡിയോ എടുക്കാമല്ലോ, വണ്ടി ഓടിക്കണേലും എടുക്കാൻ പറ്റാത്തുള്ളൂ. മതിയിട്ടോ പറയണ കേക്കും അല്ല. നമ്മളങ്ങനെ അവിടുന്ന് വീണ്ടും മേളിലേക്ക് പോകുക കേട്ടോ. ചില ജീപ്പുകാരൊക്കെ നമ്മളെ വഴക്ക് പറയുന്നുണ്ട് ഇവിടെ ഒന്ന് കയറി അവിടെ തന്നെ ജീപ്പ് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ മനസാ വാച കർമ്മണ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ വളരെ മാന്യമായിട്ടാണ് കയറിയിട്ടുള്ളൂ. അപ്പം സാരമില്ല, ഇതൊക്കെ പല സ്ഥലത്ത് നമ്മൾ പലതും കേൾക്കേണ്ടതായിട്ട് വരും. നമ്മൾ മിണ്ടാണ്ടിരുന്നോളുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, തിരിച്ചു കാണിച്ചിരുന്നുള്ളൂ. എത്ര വഴക്ക് പറഞ്ഞാലും തിരിച്ചുകൊണ്ട് ഇരുന്നോളുക.
ഇപ്പറത്തേക്ക് ആ അങ്ങനെ നമ്മൾ മേളിലേക്ക് എത്തി. സെക്കൻഡ് വ്യൂ പോയിൻ്റ്, ഇത് രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് കേട്ടോ. അവിടെയും വണ്ടി നിരത്തിയിട്ടു, നല്ല വൈബിന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല, ഇവിടെ അടിപൊളി ക്ലൈമറ്റും നല്ല രസമായിരുന്നു കേട്ടോ. എന്താ ഭംഗി നോക്കി, വണ്ടികളൊക്കെ നിരത്തിയിട്ട്. പക്ഷെ അപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വഴക്ക് കേൾക്കുന്നുണ്ട് വന്ന വണ്ടിക്കാരുടെയൊക്കെ. അത് കുഴപ്പമില്ല, തെറ്റിദ്ധാരണയുടെ പുറത്താണ്, അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ നല്ല രീതിയിൽ കയറി. ഇടയ്ക്ക് യാസിൻ ഇവിടെ വണ്ടി ഒന്ന് കറങ്ങിയിരുന്നു, പക്ഷേ കറങ്ങിയതിൻ്റെ കാരണം അവൻ ചാലു മാറി കയറിയതാണ്. അവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ ഇറങ്ങാൻ പോയതാണ് അവൻ്റെ വണ്ടി കിടന്ന് കറങ്ങിയത്. കുഴിയിൽ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് അടുത്ത് മേളിലേക്ക് പോകട്ടോ വീണ്ടും. അപ്പോൾ എന്തായാലും ഇനി മേളിലേക്ക് പോകണം, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിലപ്പോൾ മേളിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം ഒരുമിച്ച് തന്നെ ഇടാൻ പറ്റും കേട്ടോ. കാരണം ഇനി ഒരുപാട് ടാസ്കുകളൊന്നും പറയാനില്ല, എല്ലാവരും മേളിൽ ചെന്ന് തിരിച്ചു പോകുന്ന ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതെവിടം എത്തിയില്ലേ, അതും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത്ത് ഒത്തിരി കൂടി പോകും. ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ ആരും ഇരുന്ന് കാണത്തുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലെങ്ത്ത് കുറച്ച്, ഒരുപാട് പേര് ലെങ്ത്ത് കൂട്ടാൻ പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ബാക്കി മേളിലേക്ക് പോകണത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.